ജോക്ക് ഞാൻ എന്നൊരു കഥ പറയാൻ പോകും കേട്ടോ. ആ ഇപ്പം ഒരു അപ്പൊ ഒരു ഫാമിലി ഉണ്ട്, പക്ഷെ അവൾക്ക് കൊച്ചില്ല കേട്ടോ. അപ്പൊ അവ ആ ഭായക്കും ഭർത്താവിക്കും അവൾക്ക് ഒരു കൊച്ചിനെ വേണമായിരുന്നു. അപ്പൊ ഒരു ദിവസം ഒരു ഫാർമറായിരുന്നു ആ ഭർത്താവ്. ആ ഭർത്താവ് ഗാർഡനിൽ പോയപ്പം അവര് കണ്ടായിരുന്നു ഒരു മോൺസൂണെ കണ്ടായിരുന്നു. മോൺസൂൺ എന്തുവാണെന്നറിയാമോ? എന്തുവാ? സ്നേക്കിനെ തിന്നെ, ഒരു ആനിമൽ. ഓക്കെ. അപ്പൊ അവര് ഫാമിലി ഒരു ഒരു ദിവസം ഒരു കൊച്ചിനെ ഉണ്ടായി. ആ മോൺസൂണ് അവിടെ പെറ്റുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ആ കൊച്ച് അതിന്റെ ക്രിബിൽ ഇരിക്കുവായിരുന്നെ. ആ ക്രിബിൽ ഇരുന്നിട്ട് അപ്പത്തേനൊരു പാമ്പ് വന്നു. അതങ്ങ് വന്നു വിൻഡോയിൽ. ഓക്കെ. ആ പാമ്പ് വന്നിട്ട് ആ മോൺസൂൺ കണ്ടു. മോൺസൂണ് ആ പാമ്പിനെ അങ്ങ് കടിച്ചു തിന്നു. ബിക്കോസ് അപ്പൊ അപ്പൊ കൊച്ചിനെ കടിക്കത്തില്ലല്ലോ. കടിച്ച് കൈ കടിച്ച് ആ പാമ്പിനെ കടിച്ച് തിന്നിട്ട് അത് ആ ഫാർമറുടെ അടുത്ത് പോയി. അപ്പൊ ആ ഫാർമർ വിചാരിച്ചു ആ മോൺസൂണ് ബേബിനെ കടിച്ചു. അപ്പം ബിക്കോസ് ചോറ് എല്ലായിടത്തും ഇല്ലേ വായില്ല. അപ്പം മോൺസൂണ് അപ്പം ആ ഫാർമർ മോൺസൂണിനെ അങ്ങ് വെടിവെച്ചു, ഷൂട്ട് ചെയ്തു കേട്ടോ. വെടിവെച്ചിട്ട് ഫാർമർ ഭാര്യയും പോയി ഗാർഡനിൽ പോയി. അല്ല, ഗാർഡനിലല്ല, റൂമിൽ പോയി ബേബി എന്നെ സ്ഥലത്തി. അപ്പം എന്തുവാ കണ്ടേ? പാമ്പനെയായിരുന്നു കടിച്ചത് തന്നെ അവര്. അപ്പം അവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു അവിടെ മോൺസൂണ് പോയത്. ഓക്കെ, കഴിഞ്ഞു. എന്താ ജോക്ക്? എന്താ മനസ്സിലായി? ജോ ഇനി ഒരു കഥ പറഞ്ഞു. അപ്പം ഇപ്പം ചിരിച്ചു നിന്ന് ആവിയായി. അപ്പം ചായ കുറച്ച് ചിരി വിട്ടിട്ട് പോയി. അപ്പം ചിരി ഇത് വേണ്ട ഒച്ച പോയി. ആ ഇപ്പം പറഞ്ഞു ഈ എന്നാ പറയാൻ വേണ്ടി ചെന്ന് പോയി കഫ്റ്റേക്ക്. പിന്നെ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ കൊള്ളും, എനിക്ക് അതില് കൊല്ലാൻ, എനിക്ക് വേണ്ട കൊള്ളാൻ നീ. അപ്പൊ എനിക്ക് പറഞ്ഞു എനിക്ക് എച്ചാം. അപ്പൊ എനിക്ക് ഇത് വേണം. അപ്പൊ ഇത് ഫുഡ് കൊടുത്തു കാണിച്ചു തരാം. അപ്പൊ അത് ഹാപ്പിയായി.